അസ്സലാം വലൈക്കും വറഹ്മത്തുള്ളാ. സ്നേഹനിധികളായ വിധികർത്താക്കളെ, കൂട്ടുകാരെ, ഞാനൊരു കഥാകഥനം പറയുകയാണ്. എൻ്റെ കഥക്ക് ഞാനിട്ട പേരാണ് അടിമച്ചങ്ങല പൊട്ടിച്ചെറിഞ്ഞു. അതേ, അടിമച്ചങ്ങല പൊട്ടിച്ചെറിഞ്ഞു. മക്കയിൽ ഇസ്ലാം തളിർത്ത് വളർന്ന് പന്തലിച്ചു. ഒരുപാട് ജനങ്ങൾ ഇസ്ലാമിലേക്ക് കടന്നു വന്നു. കൂട്ടത്തിൽ നബിയുടെ ശത്രുവായ ഉമയ്യത്തിൻ്റെ അടിമ ബിലാലി എന്ന കറുത്തവരും ഇസ്ലാം പുൽകി. ഇതറിഞ്ഞ ഉമയ്യത്തിന് സഹിക്കാൻ കഴിഞ്ഞില്ല. പൊരിയുന്ന വെയിലത്ത് പൊള്ളുന്ന മണലിൽ കയർ കെട്ടി വലിച്ച് വലിച്ച് എല്ലാവരും വന്ന് ബിലാൽ റളിയല്ലാഹുവിനെ അടിക്കുകയും ഇടിക്കുകയും ചാട്ടവാർ കൊണ്ട് മർദ്ദിച്ചു. അവസാനം പാറക്കല്ല് നെഞ്ചത്ത് കയറ്റിവെച്ച് ദുഷ്ടൻ ഉമയ്യത്ത് ഉറക്കെ അട്ടഹസിച്ചു. ഈമാന്റെ മാധുര്യവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള പ്രേമവും ആ പാറക്കല്ലിൻ്റെ മുമ്പിൽ തോറ്റുപോയി. ബോധം മറിയുന്നത് വരെ ആകാശത്തേക്ക് വിരൽ ചൂണ്ടി ഫലസ്തീനിൻ്റെ ബാലൻ പറഞ്ഞതുപോലെ, അഹദ് അഹദ് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅഷ്ഹദു അന്ന മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന് ഉറക്കെ വിളിച്ചു പറഞ്ഞു. ഇത് കണ്ട് സഹിക്കാൻ കഴിയാതെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തെ ഒരുപാട് ധനം കൊടുത്തു മോചിപ്പിച്ച് സ്വതന്ത്രനാക്കി. അടിമച്ചങ്ങലയിൽ നിന്നും മോചിതരായി. ശബ്ദമാധുര്യത്തിൻ്റെ പൂങ്കുയിൽ സന്തോഷിച്ച് പള്ളികളുടെ മിനാരങ്ങളിൽ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ എന്ന ബാങ്കിൻ്റെ ധ്വനി മുഴങ്ങി. അങ്ങനെ അടിമച്ചങ്ങല പൊട്ടിച്ചെറിഞ്ഞ ഈ കൊച്ചു കഥ ഇവിടെ വിരാമം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.